ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ ദൈവത്തിൽ നിന്നും അകന്ന്, ദൈവാലയത്തിൽ നിന്നകന്ന്, ആരാധനകളിൽ നിന്നകന്ന്, ദൈവഭയമില്ലാതെ ജീവിച്ചാൽ, അവരുടെ ജീവിതം അത്തരത്തിൽ മുമ്പോട്ട് പോയാൽ, അവരുടെ മക്കൾക്ക് മാതാപിതാക്കളുടെ ഇത്തരത്തിൽ ആലയത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും ദൈവിക ഭയത്തിൽ നിന്നൊക്കെ അകന്ന് കഴിയുന്നത് ഒരു ഭാഗ്യമായിട്ട് മക്കൾ കരുതാറുണ്ട്. കാരണം അവർക്കും ദൈവാലയത്തിൽ പോകേണ്ട, ആരാധനയിൽ പങ്കെടുക്കേണ്ട, വചനം പഠിക്കേണ്ട, ദൈവഭയത്തോടുകൂടെ ജീവിക്കേണ്ട എന്നുള്ള ചിന്തകളാൽ അവർക്ക് എന്താ പറയുക, മാതാപിതാക്കൾ ദൈവാലയത്തിൽ പോകാതിരിക്കുന്നത്, ദൈവഭയമില്ലാതെ ജീവിക്കുന്നത് ഒരു ഭാഗ്യമായി ഇങ്ങനെ മക്കൾ കരുതാറുണ്ട്. അങ്ങനെ കരുതുന്ന മക്കൾ പിൽക്കാലത്ത് അവരുടെ ഭാവി ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലായെങ്കിൽ കുള്ളരതായ്മകളിലും തെറ്റുകളിലും ഒക്കെ ചെന്ന് വീഴുമ്പോൾ അവർ അതിനൊരു കുറ്റമായി പറയുന്നതും ഈ മാതാപിതാക്കളെയായിരിക്കും. എൻ്റെ അമ്മ, എൻ്റെ പപ്പ ദൈവഭയത്തിൽ എന്നെ ജീവിക്കുവാൻ അനുവദിക്കാത്തത് കൊണ്ട്, ദൈവസ്നേഹത്തിൽ എന്നെ വളർത്താത്തത് കൊണ്ട്, തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ്, തെറ്റിനെ അവഗണിച്ച് ശരിയിലേക്ക് എൻ്റെ ജീവിതം നയിക്കുവാനുള്ള ഒരു ദൈവഭയത്തിൽ എന്നെ വളർത്താത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത് എന്ന് മാതാപിതാക്കളെ തന്നെ കുറ്റപ്പെടുത്തുന്ന മക്കളും ഈ ലോകത്തിൽ പിൻകാലത്ത് കാണുവാൻ കഴിയും. ഇവിടെയാണ് മക്കൾ ചിലത് ചിന്തിക്കേണ്ടത്. അതിന് യേശു കർത്താവ് നമ്മെ ചിലത് പഠിപ്പിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2:42 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് യേശു കർത്താവ് തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം പെസഹ ആഘോഷിക്കുന്നതിനായിട്ട് ദൈവാലയത്തിൽ പോകുന്നതാണ്. പെസഹ പെരുന്നാളിൻ്റെ ദിനങ്ങൾ, ആഘോഷങ്ങൾ അത് കഴിഞ്ഞ് അവർ ഭവനത്തിലേക്ക് എല്ലാവരും പോകുമ്പോൾ ഈ മാതാപിതാക്കൾക്കൊപ്പം യേശു കർത്താവ് പോകാതെ ബാലനായിരിക്കുന്ന 12 വയസ്സ് പ്രായം മാത്രമുള്ള ഈ യേശു കർത്താവ് യെരുശലേം ദൈവാലയത്തിൽ തന്നെ നിന്നു പോകുന്നത് നമ്മൾ കാണുന്നു. മാതാപിതാക്കൾ ഒത്തിരി ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിട്ടാണ് അന്വേഷിക്കുന്നത്. തങ്ങൾക്കൊപ്പം തൻ്റെ മകനില്ല എന്ന ചിന്ത അവർക്ക് അറിവായി വന്നപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് തിരികെ പോയപ്പോൾ കാണുന്നത് ദൈവാലയത്തിൽ ഉപദേശകന്മാരുടെ നടുവിലിരിക്കുന്ന യേശു കർത്താവിനെയാണ്. അവരോട് ആ യേശു കർത്താവ് സംസാരിക്കുന്നതും അവരുടെ ഉപദേശങ്ങൾ കേൾക്കുന്നതും അവരോട് സംശയങ്ങൾ ചോദിക്കുന്നതും ഒക്കെ കേൾക്കുന്നവരെല്ലാം അതിശയത്തോടെ അവൻ്റെ വാക്കുകളെ നോക്കി നിൽക്കുന്നതും ഈ മാതാപിതാക്കൾ കാണുന്നുണ്ട്. അടുത്ത് ചെന്ന് മകനെ, നീ ഞങ്ങളോട് എന്താണ് ചെയ്തത്? നിന്നെ കാണാഞ്ഞിട്ട് ഞങ്ങൾ വളരെയേറെ വേദനിച്ചു എന്ന് പറയുമ്പോൾ ആ കർത്താവ് പറയുന്ന മറുപടിയായി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, വാക്കുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കേണ്ടവനല്ലയോ എന്ന്. നിങ്ങൾ എന്തിനെന്നെ തിരഞ്ഞു? ഞാൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ ഇരിക്കേണ്ടവനല്ലയോ എന്ന്. ഇവിടെ നമുക്ക് യേശു കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഭൂമിയിൽ മാതാപിതാക്കൾ യേശു കർത്താവിനുമുണ്ട്, ഭൗതിക മാതാപിതാക്കളുണ്ട്. പക്ഷേ തനിക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം, തനിക്ക് ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, അതിനേക്കാൾ ഉപരിയായി ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൽ നിന്ന് വന്നവനാണ് എന്നുള്ള ചിന്തയാണ്. പിതാവിനേക്കാൾ അധികമായി മറ്റാരും ഇല്ല എന്ന ഒരു ബോധ്യമാണ്. ഞാൻ ആയിരിക്കുന്നത് ദൈവത്താലാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് അങ്ങനെ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, നമ്മൾ മനസ്സിലാക്കണം, ഭൂമിയിൽ നമുക്കും എനിക്കും നിങ്ങൾക്കും മാതാപിതാക്കളുണ്ട്, ബന്ധങ്ങളുണ്ട്. എന്നാൽ ഈ മാതാപിതാക്കളെയും ബന്ധങ്ങളെയും ഒക്കെ നൽകിയ ഒരു നല്ല ദൈവമുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. ആ ദൈവത്താലാണ് നാം ഇന്നായിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗഖ്യം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ നന്മ, നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും അത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്താൽ ലഭിച്ചതാണ്. ആ ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ചിന്തയുണ്ട് എങ്കിൽ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ ദൈവഭയമില്ലാത്തവനായി മാറിയതിന് കാരണം ഇന്നവരാണ്, ഇന്ന കാര്യങ്ങളാണ് എന്ന് പറയാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല. നമുക്ക് നാം ദൈവത്തിൽ നിന്നാണ്, നാം ആയിരിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന ചിന്ത നമുക്കുണ്ട് എങ്കിൽ ആ ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയും, ആലയത്തെ സ്നേഹിക്കാൻ കഴിയും, ആരാധനയെ സ്നേഹിക്കാൻ കഴിയും, ദൈവവചനത്തെ സ്നേഹിക്കാൻ കഴിയും, ഭയത്തിൽ, ദൈവഭയത്തിൽ ജീവിതത്തെ ധന്യമാക്കി തീർക്കുവാനായിട്ട് കഴിയും, നാളെയുടെ നന്മകളെ നമുക്ക് നേടുവാനും കഴിയും. നാം ആയിരിക്കുന്ന സാഹചര്യം നിന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ ഭയന്ന്, ആരാധിച്ച്, പ്രാർത്ഥനയോടുകൂടെ
നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നന്മകൾ ഈ ലോകത്തിൽ സ്വന്തമാക്കി ജീവിതത്തിൻ്റെ ഉടമകളാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഏവരെയും ശക്തിപ്പെടുത്തി കാക്കുമാറാകട്ടെ. ആമേൻ.